ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിത്യം വലിച്ചെറിയുന്ന ചിരട്ട കൊണ്ടുള്ള നല്ല നല്ല ഉപയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ഉപയോഗം എന്ന് വെച്ചാൽ, നമ്മളുടെ വീട്ടിലെ ഉപ്പിൻ്റെയും പഞ്ചസാരയുടെ ഒക്കെ പാത്രത്തിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു വെള്ളമയം പോലെയൊക്കെ തോന്നും. അപ്പോൾ പഞ്ചസാരയൊക്കെ നനഞ്ഞ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പം അതില്ലാതിരിക്കാനായിട്ട് ചിരട്ട പൊട്ടിച്ചിട്ട് ഇതിൽ ഓരോ പീസ് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ സാധിക്കും. ഇനി ചിരട്ട കൊണ്ടുള്ള അടുത്ത ഉപയോഗം ഒന്ന് കണ്ടു നോക്കിയാലോ. ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്, പഴയ ചട്ടിയാലും എടുത്താൽ മതിയാകും. എന്നിട്ട് ചിരട്ട ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കത്തി നന്നായിട്ട് കത്തിയതിന് ശേഷം ഇതാ ഒന്ന് കിടത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കത്തിക്കഴിഞ്ഞ ശേഷം കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കെട്ടതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കത്തിയത് മാത്രം ഇട്ട് കൊടുക്കുക, അല്ലാത്തത് ഒഴിവാക്കുക. അല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് പെട്ടെന്ന് ചീത്തായിപ്പോൾ. അപ്പോൾ അതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തതിൻ്റെ ആ ഒരു മൂടിയുടെ ഭാഗത്തുള്ള നല്ല ഫൈനായിട്ടായിരിക്കും പൊടിഞ്ഞ് കിട്ടുക. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനാവുമ്പോൾ മൂടി ഉണ്ടാവും, അതുകൊണ്ടിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ആവണക്കെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പാക്ക് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. കണ്ണെഴുതാനായിട്ട് നല്ലതാണ്, അതേപോലെ തന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് പിരിയനൊക്കെ ഒന്നും വളരാണ്ടിരിക്കണിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതിയാവും. ഇത് രോമ വളർച്ചയ്ക്കും അതേപോലെ തന്നെ മീശില്ലാത്ത ആൺപിള്ളേർക്കൊക്കെ ഭയങ്കര വിഷമമായിരിക്കും മീശില്ല മീശില്ല എന്ന് പറഞ്ഞ്. അപ്പം ഈ ഒരു പാക്ക് തേച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മീശ ഉണ്ടാകുന്നതായിരിക്കും. ഞാനിതിപ്പോൾ കണ്ണെഴുതാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ചിരട്ട കൊണ്ടുള്ള അടുത്ത ഉപയോഗം നോക്കിയാലോ. അപ്പം നല്ല ഫൈനായിട്ടുള്ള പൊടി കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ തയ്യാറാക്കിയത്. മിക്സിയുടെ ജാറിലിരിക്കുന്ന പൊടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ മിക്സിയുടെ ജാറിൽ കുറച്ച് കറ പോലെ ഉണ്ടായിരുന്നു. ഞാനിത് പൊടിച്ചു കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ആ ഒരു കറയൊക്കെ മാറി കിട്ടി മിക്സിയുടെ ജാർ നന്നായിട്ട് വെട്ടത്തിലങ്ങണുണ്ട്. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലും കുറച്ച് കരി ഉപയോഗിച്ചിട്ടൊന്ന് തേച്ച് കഴുകി നോക്കി. അപ്പം നമ്മുടെ ഗ്ലാസ് നന്നായിട്ട് വെട്ടത്തിലങ്ങുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാനൊരു ചില്ലുപാത്രത്തിലും കൂടി ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ചില്ലുപാത്രം, കുറച്ച് നിറം മങ്ങിയ ചില്ലുപാത്രം ആയിരുന്നു, അതും ഒന്ന് തേച്ച് കഴുകി നോക്കിയപ്പോൾ ഇതാ നമ്മുടെ ചില്ലുപാത്രം നന്നായിട്ട് വെളുത്തിയിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിരട്ട കൊണ്ടിട്ട് പാത്രങ്ങൾ വെട്ടിത്തിളങ്ങാനും ഉപയോഗപ്രദമാണ്. ഇനി ചിരട്ട കൊണ്ടിട്ടുള്ള അടുത്ത ഉപയോഗം ഒന്ന് കണ്ട് നോക്കിയാലോ. അപ്പം നമ്മൾ അടിച്ച് വെച്ചേക്കണം കുറച്ച് ചിരട്ടക്കരി ഇരിപ്പുണ്ടായി. ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പല്ല് തേക്കുകയാണെങ്കിൽ പല്ലിലെ മഞ്ഞക്കറ പോകാനും പല്ല് നന്നായിട്ട് വെട്ടിത്തിളങ്ങാനും ഇത് ഉപകാരപ്രദമാകും. ഇനി നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിരുന്ന കുറച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് തേനാണ് വെച്ചിടുന്നത്. തേൻ എൻ്റെ അടുത്ത് തീർന്നിരിക്കണേന്ന്, അതുകൊണ്ടിട്ടാണ് ഫുള്ളായിട്ട് ഞാൻ കാണിക്കാഞ്ഞത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഫേസ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ബുക്ക് ചെയ്തത് കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് തയ്യാറാക്കി കൂടുതൽ സുന്ദരിയാകാം. കൊളസ്ട്രോള് ഷുഗർ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിരട്ട വെള്ളമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചിരട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4 പേരലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വെട്ടിത്തിളപ്പിച്ചെടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ആ 1 ലിറ്റർ വെള്ളം 1/2 ലിറ്റർ ആകണം വരെ എന്നിട്ട് തിളപ്പിക്കുക. അപ്പം ഇതിൻ്റെ കളറൊന്ന് മാറി ഒരു ചുമന്ന കളറ് പോലെയാകും. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് വെറും വയറ്റിന് രാവിലെ 1 ഗ്ലാസ് വീതം കുടിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോളും ഷുഗറും കുറയുന്നതായിരിക്കും. അതേപോലെ തന്നെ രാത്രി കിടക്കുന്ന സമയത്ത് 1 ഗ്ലാസ് ഇത് കഴിച്ച് കിടക്കണമെങ്കിൽ മലബന്ധം തടയാനും അത്യുത്തമമാണ് ഈ ഒരു ചിരട്ട വെള്ളം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിട്ടൊക്കെ ഇനിയും വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.